എല്ലാവർക്കും ഷെസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാളികേരം ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാട്ടോ. അപ്പം നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് ഇഡ്ഡലി റൈസ്. ഇതിപ്പോൾ കുതിർത്തിയെടുത്തതാണ്. മിനിമം ഒരു 3 മണിക്കൂർ മതി കേട്ടോ. 3 മണിക്കൂർ കുതിർത്തിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അവലൊന്ന് കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് സാധാരണ വെള്ള കളറിലുള്ള അവലെണ്ണ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സാധാരണ പച്ചവെള്ളം തരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അവലായ കാരണം കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ അവല് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. നമുക്കിതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അരി നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടില്ല. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫെർമെൻ്റ് ആയിട്ട് വരുമ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള അരി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവല് അരച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റാണ് കേട്ടോ ഈ അവല് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു അളവിന് 1/4 ടീസ്പൂണൊക്കെ മതിയോ. ഇനി അവലും പഞ്ചസാരയും ഈസ്റ്റും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാട്ടോ. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവലിലേക്ക് പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അവല് കുതിർന്നിരിക്കല്ലേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ല, ഈ അവലും ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കണ്ടില്ലേ, അത്യാവശ്യം നല്ല കട്ടിയായിട്ടേ ഇരിക്കണത്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ നമ്മളിതിപ്പോൾ നാളെ ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കൂല്ലോ, അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് തിക്കുമല്ല, അന്നും ഒരുപാട് ലൂസും അല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇതിനി നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് പൊങ്ങി വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ തണുത്ത സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും കേട്ടോ പൊങ്ങി വരാൻ. ഇനി ഇത് ഞാൻ അടച്ചു വെക്കുകയാണ്. നന്നായിട്ട് തന്നെ പൊങ്ങി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കൂടുതൽ തിക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം.
അതിനു ശേഷം ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെക്കാം. ഇതിനെ അടച്ചു വെക്കുക, ഒന്ന് കുക്കായിട്ട് വരാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ രണ്ടാമത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചു കൊടുക്കുക, അതിനുശേഷം അടുത്തത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക. മറ്റൊരു അടിപൊളി റിസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.